KSRTC ഡിപ്പോയ്ക്ക് പുതുതായി അനുവദിച്ച അന്തർ സംസ്ഥാന സർവീസായ കായംകുളം കോയമ്പത്തൂർ ഫാസ്റ്റ് പാസഞ്ചർ സർവീസിന്റെ ഫ്ളാഗ് ഓഫ് അഡ്വക്കേറ്റ് യു പ്രതിഭ MLA നിർവഹിച്ചു. MLA അഭ്യർത്ഥന പ്രകാരം ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറിന്റെ ഇടപെടലിനെ തുടർന്നാണ് പുതിയ സർവീസ് കായംകുളത്തിന് അനുവദിച്ചത്. കായംകുളം KSRTC ഡിപ്പോയ്ക്ക് പുതുതായി അനുവദിച്ച അന്തർ സംസ്ഥാന സർവീസായ കായംകുളം കോയമ്പത്തൂർ ഫാസ്റ്റ് പാസഞ്ചർ സർവീസിന്റെ ഫ്ളാഗ് ഓഫ് അഡ്വക്കേറ്റ് യു പ്രതിഭ MLA നിർവഹിച്ചു. കായംകുളത്തെ സംബന്ധിച്ച്, കായംകുളം പട്ടണത്തെ സംബന്ധിച്ച്, കായംകുളം പട്ടണത്തിന്റെ ഹൃദയഭാഗത്തായിട്ടാണ് ഈ KSRTC സ്റ്റേഷൻ നിലനിൽക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ കുറേ നാളായി, ഇപ്പൊ ഞാനിവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിന്റെ മുകളിൽ എവിശ വിടിഞ്ഞ് വീഴുന്ന തരത്തിലേക്കുള്ള കെട്ടിടങ്ങളാണ് കായംകുളം KSRTC. അത് ഒരു ചെറിയ ഫണ്ടിലൊന്നും MLA തീരുന്നതല്ല എന്നുള്ളത് കൊണ്ട് കഴിഞ്ഞ ഏകദേശം 6 വർഷമായി ഇതിന്റെ ഒരു ഫണ്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിലായിരുന്നു ഞങ്ങൾ ഏർപ്പെട്ടത്. കായംകുളത്തെ നിരവധിയായിട്ടുള്ള സ്ഥാപനങ്ങൾ ഈ കാലത്ത് നമുക്ക് തുടങ്ങാനും പൂർത്തിയാക്കാനും ഒക്കെ കഴിഞ്ഞു. നിങ്ങൾ തൊട്ടടുത്ത് തന്നെ കാണാം, കോടതി കെട്ടിടം അടക്കം നിരവധി സ്ഥാപനങ്ങൾ പുതിയതായിട്ട് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനെല്ലാം കേരളത്തിലെ ഗവൺമെന്റ് നമ്മൾ നന്നായി സഹായിച്ചിട്ടുണ്ട്. എന്നാൽ KSRTC സംബന്ധിച്ച് ഈ ലാസ്റ്റ് ബജറ്റിൽ നമ്മുടെ കഴിഞ്ഞ ധനകാര്യ ഉപമന്ത്രിയായിരുന്ന ഡോക്ടർ TM തോമസ് ഐസക് സാർ ഇവിടെ വരികയും ഒരു 30 കോടിയുടെ പ്രപ്പോസൽ തയ്യാറാക്കാൻ പറയുകയും ഞങ്ങൾ അതിൻ്റെ ഒരു പണിപ്പുരയിലായിരുന്ന അവസരത്തിലാണ് 21 തെരഞ്ഞെടുപ്പ് വരുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷം പുതിയ ധനകാര്യ ഉപമന്ത്രി വന്നു. ആ വർഷത്തെ ബജറ്റിൽ തന്നെ 2022 പൂർണ്ണ ബജറ്റിൽ നമുക്ക് 10 കോടി രൂപ കായംകുളം KSRTC അനുവദിച്ചിട്ടുണ്ട്. ഇതിലൊരു സംശയവും ആർക്കും വേണ്ട, ബജറ്റിൽ വന്ന പണമാണ്. അതിൻ്റെ പ്രവർത്തനങ്ങൾ, ബജറ്റ് വർക്കുകൾ നടക്കുന്നതിൽ കുറച്ച് കാലതാമസം നേരിടും എന്നുള്ളത് കൊണ്ടാണ് കുറച്ച് കാലതാമസം നേരിടും എന്നുള്ളത് കൊണ്ടാണ് അത് തുടങ്ങാൻ വൈകുന്നത്. അതിൻ്റെ ഏകദേശം എല്ലാ പരിപാടികളും പൂർണ്ണമാകുന്നു. ഏറ്റവും അടുത്ത സമയത്ത് ഈ KSRTC നിലവിലുള്ള ബിൽഡിംഗ് പൊളിക്കാനായിട്ട് മന്ത്രി ഉത്തരവിട്ടിട്ടുണ്ട്. അതിനുശേഷം പുതിയ കെട്ടിടം പണിയുകയും നാഷണൽ ഹൈവേയോട് ചേർന്ന് ഏറ്റവും മനോഹരമായ രൂപത്തിൽ പാസഞ്ചേഴ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു KSRTC ആണ് ഞങ്ങൾ സ്വപ്നം കാണുന്നത്. അപ്പം ഞാനും പ്രിയപ്പെട്ട വൈസ് ചെയർമാനുണ്ട്, ഞങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങളെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപദ്രവിച്ചത് ഈ ഇതിൻ്റെ ഒരു പ്രശ്നം പറഞ്ഞ് പലപ്പോഴും വലിയ തരത്തിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ആക്ഷേപങ്ങൾ ഞങ്ങൾക്കെതിരെ വന്നത് ഇവിടെ ആളുകൾക്ക് നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ KSRTC പണിയാൻ തുടങ്ങിയപ്പോൾ ആളുകളുടെ ചിത്രം അതിലില്ല. അന്നത്തെ CMD ആയിരുന്ന ശ്രീ ബിജു പ്രഭാകർ, അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഇത് KSRTC പാസഞ്ചർ ഫ്രണ്ട്ലി ആയിരുന്നില്ല, ഇവിടെ വ്യാപാര സമുച്ചയങ്ങൾ പണിയുക. അപ്പോൾ പാസഞ്ചേഴ്സിൻ്റെ തലയിലേക്ക് ഇത് ഇടിഞ്ഞു വീഴുന്നത് വാർത്തയും, പക്ഷെ പൊളിച്ചാൽ ഇവിടെ കെട്ടുന്നത് വ്യാപാര സമുച്ചയം. അതായിരുന്നു തർക്കം. അത് ഏതെങ്കിലും ഒരു അവസരത്തിൽ പറയണമെന്ന് ഞാൻ കരുതിയിരുന്നതാണ്. MLA അഭ്യർത്ഥന പ്രകാരം ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറിന്റെ ഇടപെടലിനെ തുടർന്നാണ് പുതിയ സർവീസ് കായംകുളത്തിന് അനുവദിച്ചത്. കായംകുളത്ത് നിന്നും രാവിലെ 4 സർവീസ് ആരംഭിക്കുകയും വൈകിട്ട് 3:15 കോയമ്പത്തൂർ നിന്നും തിരികെ സർവീസ് നടത്തുന്ന രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. യാത്രക്കാർക്ക് ഏറെ പ്രയോജനം ലഭിക്കുന്ന തരത്തിലാണ് സർവീസ് ക്രമീകരിച്ചിരിക്കുന്നതെന്നും ഇനിയും കൂടുതൽ സർവീസുകൾ കായംകുളത്ത് നിന്ന് ആരംഭിക്കുന്നതിനുള്ള ഇടപെടലുകൾ ഉണ്ടാകുമെന്നും MLA പറഞ്ഞു. ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർമാൻ ജെ ആദർശ്, ATO KT ജയകുമാർ, ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ KV അനിൽകുമാർ, യു സജി, R രാജേഷ് കുമാർ എന്നിവർ പങ്കെടുത്തു. CD.net News, കായംകുളം.